ഹായ് ആണ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ എന്നും ഞാൻ അകത്തെ വിശേഷങ്ങളല്ലേ കാണിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് പുറത്തെ വിശേഷങ്ങളാവട്ടെ എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ടല്ലോ നമുക്ക്, അപ്പോൾ അതൊക്കെ ഒന്ന് നനക്കണം. ആദ്യമൊക്കെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം കൂടുമ്പോഴേക്കാണ് സിറ്റ് ഔട്ടിലെ പ്ലാന്റ്സിനൊക്കെ വെള്ളമൊഴിക്കുക കേട്ടോ. ഇപ്പം എന്താണെന്ന് അറിയില്ല, ഭയങ്കര ചൂടായതുകൊണ്ടായിരിക്കും ഒന്നിടവിട്ടൊക്കെ വെള്ളമൊഴിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് വെള്ളമൊഴിക്കാനൊക്കെയുള്ള പരിപാടിയാണ്. അപ്പോൾ അടിമയത്തിന് കുറേ സ്റ്റെമ്മുകളൊക്കെ ഫംഗസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇലയും പൂവൊന്നുമില്ലാതെ നീളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ വെച്ച് ഞാൻ മാറ്റി വെച്ചൊക്കെ നോക്കി, അടിയനെയും ഒഴിവാക്കി ഇവിടെ ആന്തോറിയൊക്കെ വെച്ച് നോക്കി. പക്ഷേ മുറ്റത്തുനിന്ന് ഇങ്ങോട്ട് ഉച്ച സമയത്ത് ചൂട് വരുമ്പോൾ അതൊന്നും അവിടെ സർവൈവ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ വീണ്ടും അടിയനെയും തന്നെ എടുത്ത് വെച്ചതായിരുന്നു. അടിയനെയല്ലാതെ ഒരു പ്ലാന്റും അവിടെ വെക്കാൻ പറ്റണില്ല. ഭയങ്കരമായിട്ടുള്ള വെയിൽ അടിക്കുകയല്ല, ചൂട് നല്ലോണം ഉണ്ടാവും. വെയിൽ നേരിട്ടൊരു 11 മണി 10:30 11 മണി വരെ നേരിട്ടുള്ള വെയിലുണ്ടാവും കേട്ടോ. അതാണ് എല്ലാ സിറ്റ് ഔട്ടിലും നമ്മൾ വുഡിൻ്റെ ചെയറോ ഫൈബറിൻ്റെ ചെയറൊക്കെ ആണ് ഇടുക. ഇവിടെ നമ്മൾ മെറ്റലിൻ്റെ ചെയറും ടേബിളും ഉണ്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം തന്നെ അതാണ്, ഒരു 11 മണി വരെയൊക്കെ നല്ല ശക്തിയായിട്ടുള്ള വെയിൽ വരും. അതേപോലെ തന്നെ മഴ പെയ്യുമ്പോൾ കാറ്റുണ്ടെങ്കിൽ നനയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് രണ്ടും സർവൈവ് ചെയ്യാൻ പറ്റിയ ചെയറും ടേബിളും ആക്കിയതാണ് ഇവിടെ. സാധാരണ സിറ്റ് ഔട്ടിൽ ആരും ചെയറും ടേബിളും ഇടാറില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ വൈകുന്നേരമൊക്കെ ചായ കാപ്പിയൊക്കെ ഇട്ട് വന്നിരിക്കാനും വല്ല ബുക്സൊക്കെ വായിച്ചിരിക്കാനൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഈ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഒരു കഫേലൊക്കെ ഉള്ള പോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഒരു കഫേലൊക്കെ ഇരിക്കുന്ന ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചെയറും ടേബിളും ഇട്ടതാണ്. എന്നാൽ പിന്നെ മഴയും വെയിലൊക്കെ സർവൈവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ മെറ്റലിൻ്റെ ചെയറും ടേബിളൊക്കെ ഇട്ടത്. അത് വലിയൊരു ഉപകാരമാണ്, കാക്കാക്ക് എപ്പോഴും ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർ കാണാനായിട്ട് വരും. അധികം സിറ്റിംഗ് ആൾക്കെല്ലാം ഇരിക്കുക, ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും അവർ. ഇവിടെ ഇരുന്ന് സംസാരിച്ചിരിക്കാനാണ് അവർക്ക് ഇഷ്ടം വരുന്നവർക്കൊക്കെ. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആണ് കേട്ടോ എനിക്ക്. ഇവിടെയൊക്കെ നനക്കുമ്പോൾ സിറ്റ് ഔട്ട് ആകെ നനയും കേട്ടോ. പിന്നെ വൈഫ് കൊണ്ട് വടിച്ചിട്ടും തുടച്ചിട്ടൊക്കെ കളയണം. ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നനക്കുമ്പോൾ നല്ലോണം വെള്ളം താഴേക്ക് ചാടും. അതൊക്കെ അപ്പം തന്നെ വൈഫ് കൊണ്ട് ക്ലീൻ ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്ലിപ്പായി വീഴും. ഈ ഒരു ഫൈക്കസിൻ്റെ താഴെ ഞാൻ കുറേ കലാത്തിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ താഴേക്ക് നനക്കുന്നത്. ഈ ഫൈക്കസ് നമ്മൾ വീട് ഇരിക്കുന്ന സമയത്ത് വെച്ചിട്ടുള്ളതാണ്. കട്ട് ചെയ്ത് കൊടുക്കും, അങ്ങനെ വളരും. റീപോർട്ട് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ ഈ തലക്കുള്ള ഈ ഒരു അറ്റത്തേക്കുള്ള ഫേണ് അതും വെച്ച അന്ന് മുതൽ റീപോർട്ട് ചെയ്യാതിരിക്കുകയാണ് കേട്ടോ. അത് റീപോർട്ട് ചെയ്യാത്തത് വേറെ ഒന്നല്ല, കാരണം എപ്പോഴും അതിൽ കിളിക്കൂടുണ്ടാവും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് വീഡിയോസിൽ, ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാറും ഉണ്ട്. ഇപ്പോഴും അതിൽ കിളി കൂടും, കുട്ടികളും ഉണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ സൈഡിൽ കൂടെ നനച്ചു കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യട്ടോ. അത് റീപോർട്ട് ചെയ്യാൻ എടുക്കാറില്ല. രാവിലെ സമയങ്ങളിലൊക്കെ കുട്ടികൾ കിളിക്കുട്ടികളെല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പാറി കളിക്കൂട്ടോ. അവർ പ്രാക്ടീസ് ചെയ്യണമായിരിക്കും, നല്ല ഭംഗിയാണ് കാണാൻ. ചിലപ്പോൾ വീടിൻ്റെ അകത്തേക്കും വരാറുണ്ട്. അതിനൊക്കെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇതിവിടെ ഒരു കയറിപ്പോണ ചെടി ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്, കയറി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റാണ് കേട്ടോ, ഈ മോൺസ്ട്ര. എനിക്ക് പൊതുവേ ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ നല്ല പച്ചപ്പും തണലും ഇഷ്ടപ്പെടുന്ന ട്രോപ്പിക്കൽ പ്ലാന്റ്സിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ചെടികളൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റാറില്ല. ഈ സിറ്റ് ഔട്ടിലും നമ്മൾ പേശ്യയിലൊക്കെ ഉള്ള ചെടികളൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ.
പുറത്തൊക്കെ ഞാൻ അന്ന് കാണിച്ചല്ലോ, ഓർക്കിഡ് ഗാർഡനൊക്കെ പറ്റിയ ഷോക്കാണ് കേട്ടോ. ഒക്കെ ഒന്ന് റീപ്ലാന്റൊക്കെ ചെയ്ത് ശരിയാക്കണം ഇൻഷാല്ല വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്ക് സൈഡിൽ കുറേ റമ്മിലൊക്കെ ഞാൻ കുറേ തൈകൾ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി നനക്കണം കേട്ടോ. അങ്ങനെ മഴ പെയ്യുന്നില്ല, പെട്ടെന്ന് ഡ്രൈ ആവും അത്ത മണ്ണ്. അതിൽ ഒന്നാമത്തെ കാര്യം പകുതിയിലേറെ ചകിരിച്ചോറും വളമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, വളപ്പൊടിയും. മണ്ണ് കുറവാണ് സത്യം പറഞ്ഞാൽ, അപ്പോൾ വേഗം വെള്ളം ഡ്രൈൻ ഔട്ടായി പോവുമല്ലോ, അപ്പോൾ വേഗം വാടി തളരും. അപ്പോൾ നല്ല ശക്തിയായിട്ടുള്ള മഴ അടുപ്പിച്ച് പെയ്യുകയാണെങ്കിൽ നനക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നനക്കണം കേട്ടോ. ഇത് നമ്മുടെ വിയറ്റ്നാം ഏർലി പ്ലാവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഒരു 4-5 ചക്ക ഉണ്ടായിരുന്നു, ഇപ്പോൾ അതങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയും അതേപോലെ മാവിൻ്റെ ഒക്കെ പൂവിൻ്റെ ഒക്കെ സമയമാണല്ലോ, അപ്പോൾ അതങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നനക്കണം. അപ്പോൾ പിന്നെ മോന് വന്ന് ഞാൻ നനച്ചോളാന്നൊക്കെ പറഞ്ഞ് നനക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ കുറേ വെള്ളത്ത് കളിക്കും. വഴുതനൊക്കെ കായ്ച്ച് 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 ആകെ മുരടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വെട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ വെട്ടാന്ന് കരുതി നിൽക്കുമ്പോൾ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അമ്മേ. അപ്പം ഇനിയിപ്പോൾ അതും കൂടി തീരട്ടെന്ന് വിചാരിച്ചു. ഈ ഒരു ഡ്രമ്മിൽ ഞാൻ മുരിങ്ങാത്തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കാണുന്നത് കണക്കാക്കണ്ട, ആഴ്ചയിൽ 2 ദിവസം ഞാനിതുമ്പോൾ നിലെടുക്കാറുണ്ട് കേട്ടോ. ഒരു പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും ഓരോ കൊമ്പുകളും. വീണ്ടും നല്ലോണം തളിർത്തുണ്ടായിക്കോളൂ കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു മുളക് തൈ. ചീനമുളക് എന്ന് പറയല്ലോ, ഇത് മാസി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു വർഷം മുന്നേ നല്ലോണം കായ്ക്കാറുണ്ട്. ഞാനെപ്പോഴും മുളകെടുക്കാറുണ്ട്. എന്താ മാവൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡ്രമ്മിലുള്ളത്. ഇങ്ങനെ എപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് വാടി തളരും. ഡ്രമ്മിലായതുകൊണ്ട് മണ്ണ് കുറവാണ്. ഒന്നാമത് അതിൽ ചകിരിച്ചോറുമാണല്ലോ കൂടുതൽ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് വാടും. ഇത് പിന്നെ നമ്മളെ കിച്ചങ്ക പോസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ടബ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഞാൻ താഴെയുള്ള പാത്രത്തിൽ ഇട്ടിട്ടുള്ള വേസ്റ്റ് കിച്ച കമ്പോസ്റ്റ് ആയിട്ടുണ്ടോ നോക്കിയായിരുന്നു. ഇതിട്ട് താഴെയുള്ളത് നിറഞ്ഞിട്ടാണ് കേട്ടോ മേലിടാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ കമ്പോസ്റ്റ് ആയപ്പോൾ താഴെ കുറച്ചേ ഉള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി എടുത്തിട്ട് കൊടുക്കാനായിട്ടുണ്ട്. അധികം ഇപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ടല്ലേ കേട്ടോ, മടിയായിട്ടാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരാം ചിലപ്പോൾ ഒരു മടിയാണ്. അപ്പോൾ അവിടെ തന്നെ കളയും വേസ്റ്റ്. ആദ്യം അത് കിച്ചൻ്റെ അടുത്ത് തന്നെ വെച്ചിരുന്നു, അപ്പോൾ എപ്പോഴും ഇട്ടിരുന്നു കേട്ടോ. പിന്നെ അവിടെ പാഷ്യോ സെറ്റ് ചെയ്തപ്പോൾ ഡോറൊക്കെ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണ്ടേ, അത് മടിച്ചിട്ട് ഇടൂല. നല്ലതാണ് കേട്ടോ, വെജിറ്റബിളിൻ്റെ വേസ്റ്റും മുട്ടത്തോടും നമ്മുടെ ഇറച്ചിയും മീനൊക്കെ ഉള്ള വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് പച്ചക്കറികൾക്കും അത്യാവശ്യത്തിനൊക്കെ ഇടാനുള്ള കമ്പോസ്റ്റ് കിട്ടും. പിന്നെ എന്താ വൈകുന്നേരം രാത്രിയായപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയി. നെസ്റ്റോലാണ് കേട്ടോ പോയത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര തിരക്കായിട്ട് കയറാൻ പറ്റിയില്ലല്ലോ. ഇന്നിപ്പോൾ കൂടുതൽ തിരക്കൊന്നുമില്ല, രാത്രി ആയതുകൊണ്ടാണോ എന്താ അറിയില്ല. അപ്പോൾ ചെരുപ്പ് വാങ്ങണമായിരുന്നു, അകത്തുള്ള സ്ലിപ്പർ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ എടുത്തു. പിന്നെ മാസിക്ക് നാളെ വെജിറ്റബിളിൻ്റെ ആഘോഷമാണ് സ്കൂളിൽ, അപ്പോൾ അതിന് കുറച്ച് വെജിറ്റബിളും ഒക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ കുറച്ച് എല്ലാവരും ചില്ലറ കിച്ചൺ സാധനങ്ങളൊക്കെ അത് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും വാങ്ങിയില്ല, കുറേ ടൈമായിട്ടുണ്ട്. 10 മണിയൊക്കെ ആയിക്കണേ നമ്മളിവിടെ എത്തിയപ്പോൾ. മാജിക്ക് നാളെ സ്കൂളിലല്ലേ, അപ്പോൾ അധികം വൈകിയാൽ പ്രശ്നമാണ്. ചെരുപ്പ് ഞാൻ കുറേ തിരഞ്ഞു കേട്ടോ, എനിക്ക് വലിയ കംഫോർട്ടബിൾ ആയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഏതായാലും ചെരുപ്പില്ലാതെ ഞാൻ നടക്കൂല കേട്ടോ. അകത്തും പുറത്തും എവിടെയും ചെരുപ്പില്ലാതെ നടക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല ഹീൽ പെയിൻ ഉണ്ടായിരുന്നു ആദ്യമെന്ന്. കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കിയിട്ടാട്ടോ അത് മാറി കിട്ടിയത്. അപ്പോൾ പിന്നെ ചെരുപ്പില്ലാത്തൊരു പരിപാടി ഇല്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് സെലക്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇതാ മൊത്തത്തിലൊന്ന് കറങ്ങിയൊക്കെ നോക്കി. വേറൊന്നും കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. കിച്ചണക്കുള്ള കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് കേട്ടോ. ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. മാജിക്ക് ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിന്ന്. അപ്പം ഇനിയിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല കേട്ടോ.
അപ്പം ഇനി വെജിറ്റബിളൊക്കെ വാങ്ങുക, വീട്ടിൽ പോവുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കാതിരിക്കട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.